ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹാപ്പി കിഡ്സ് ആൻഡ് മോംസ്. നമുക്കിന്ന് പുതിന റൈസ് ആയാലോ, കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിന് അതുപോലെ തന്നെ ഡിന്നറിന് എല്ലാം ലഞ്ചിനൊക്കെ കൊടുക്കാവുന്ന നല്ലൊരു റൈസാണ്. നല്ല കളർഫുള്ളാണ്, കണ്ണിന് ഇമ്പമാണ്, അപ്പം ടേസ്റ്റിയുമാണ്. ബിരിയാണിയുടെയൊക്കെ തന്നെ അതേ ഒരു ടേസ്റ്റി നമുക്ക് കിട്ടും. നല്ല ഒരു പുതിന റൈസാണ്. പുതിന ഫ്ലേവർ ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ആദ്യം തന്നെ അരി വേവിച്ചെടുക്കണം. നമുക്ക് നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും 250 ml ആ ഒരു കപ്പാണ് ഉപയോഗിക്കാറ്. അപ്പോൾ നല്ല പോലെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അരി ഞാൻ ഒരു 30 മിനിറ്റോളം സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന്. അരി 30 മിനിറ്റ്, സാധാരണ ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ്. 30 മിനിറ്റ് സോക്ക് ചെയ്തതിന് ശേഷമാണ് അരി വേവിക്കാറ്. ഇനി ഞാനതിനകത്ത് സാധാരണ നമ്മൾ ചെയ്യുമ്പം നമ്മൾ ഓയിലൊഴിച്ച് സ്പൈസസ് പൊട്ടിക്കുകയല്ലേ ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് ഞാനത് ചെയ്യുന്നില്ല. അതിന് പകരം ഒരു സ്പൂൺ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരിയാണ്, ഒരു 2 കപ്പ് അരിയുണ്ട്. 2 കപ്പ് അരിക്ക് ഇതൊരു പൊന്നിയരിയാണ് കേട്ടോ. ഇത് 2 കപ്പ് അരിക്ക് ഞാൻ ഒരു 4 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പുതിന ഒരു വലിയ പിടി, അതായത് ഒരു 2 പിടി എന്നൊക്കെ പറയാം. പുതിനയുണ്ട്, നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിന ഇലയാണ്. പിന്നെ നമുക്കിതിനകത്തേക്ക് ഒരല്പം ഇതിൻ്റെ പകുതി മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി അരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊരു പേസ്റ്റ് ഉണ്ടാക്കി എടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിനകത്തേക്ക് നമ്മളൊരു കഷ്ണം ഇഞ്ചിയാണ് എടുക്കുന്നത്. പിന്നെ പച്ചമുളക് വേണം, 4 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി. ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ അരി അവിടെ നിന്ന് വെന്തോട്ടെ. അപ്പോൾ ഞാനതൊരു മിക്സിയിലിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് ഇതൊന്ന് നല്ലപോലെ അരച്ചുകൊണ്ട് വരാം. അരയുന്നില്ലെങ്കിൽ അല്പം കൂടെ വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല, കാരണം വഴറ്റേണ്ടതാണ്. അപ്പോൾ പ്രശ്നമില്ല. നമുക്ക് ഇടയ്ക്കൊന്ന് ആ അരി നല്ല പോലെ വെള്ളം വറ്റി വരുമ്പം അത് വെന്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ പൊന്നിയരിയാണ്. പൊന്നിയരിക്ക് 1 കപ്പിന് 2 കപ്പ് അരി വെള്ളം വേണം. ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ നെയ്യ്, 1 ടേബിൾ സ്പൂൺ നെയ്യും കുറച്ച് ഓയിലും കൂടെ മിക്സ് ചെയ്താണ് ഇടുന്നത്. ഇനി നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം, ഓയിൽ മാത്രം ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിനകത്ത് വേണമെങ്കിൽ എല്ലാ സ്പൈസസും നമുക്ക് പൊട്ടിക്കാവുന്നതാണ്. പക്ഷേ എനിക്ക് പുതിന റൈസിന് ഞാൻ അങ്ങനെ എല്ലാ സ്പൈസസും പൊട്ടിക്കാറില്ല. ഞാൻ ആകെ വഴനയില മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. വേണമെങ്കിൽ മറ്റുള്ളതും പൊട്ടിക്കാം, കുഴപ്പമൊന്നുമില്ല. ഏലയ്ക്ക, പിന്നെ ഗ്രാമ്പു, പട്ട, ഇതെല്ലാം ഓരോന്നോ 2 എണ്ണമോ വീതമൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കണം. ആ വഴനിലയുടെ നല്ലൊരു സ്മെല്ല് വരുമ്പോഴത്തേനും നമുക്ക് സവാള നീളത്തിലരിഞ്ഞത് ഒരു വലുത് 1 എണ്ണം, അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ ഒരു 2 എണ്ണം വരെയൊക്കെ എടുക്കാം. അതുകൂടെ ഇട്ട് കൊടുക്കുവാണ്. ഇത് വളരെ എളുപ്പമാണ് കേട്ടോ, നിസ്സാര പണിയേ ഉള്ളൂ. പെട്ടെന്ന് ഇച്ചിരി ചോറ് നമുക്ക്, ഞാൻ ഇപ്പോൾ നമുക്ക് ഈ ടൈമിൽ എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ് ആണല്ലോ. അല്ല, ക്ലാസ് ഉള്ള ടൈമിലാണെങ്കിൽ ഞാൻ സാധാരണ 2-3 ദിവസത്തേക്ക് ഈ പൊന്നിയരി അങ്ങ് വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു ദിവസം നമുക്ക് പുതിന റൈസ് ആവാം, കേർഡ് റൈസ് ആവാം. കേർഡ് റൈസ് നമ്മുടെ ഇതിനകത്തുണ്ട്, ടൊമാറ്റോ റൈസ് ഉണ്ട് നമ്മുടെ ചാനലിൽ. എല്ലാ റൈസസും, ഒരുവിധം എല്ലാ റൈസസും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു ചെറുതായിട്ട്, ഒരുപാടങ്ങ് എണ്ണ തെളിയുകയൊന്നും വേണ്ട, നന്നായിട്ടൊന്ന് വഴന്ന് ആ ഒരു പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഓരോ ദിവസം മാറി മാറി നമുക്ക് പിള്ളേർക്ക് ലഞ്ച് ബോക്സ് കൊടുക്കാൻ പറ്റും. ഇത് നന്നായിട്ട് വഴന്ന് ചെറുതായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, ചോറിലുള്ള ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഗ്രേവിക്ക് മാത്രം വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് നാരങ്ങാനീരാണ്. നാരങ്ങാനീരും പുതിനയും കൂടെ ചേരുമ്പം, മല്ലി പുതിന എല്ലാം കൂടെ ചേരുമ്പം ഇതിൻ്റെ കളറങ്ങ്, ഒരു കെമിക്കൽ ആക്ഷൻ നടക്കും ഇതിനകത്ത്. കളറങ്ങ് നല്ല പോലെ ചേഞ്ചാവും. പക്ഷേ നാരങ്ങാനീര് ഇട്ടില്ലെങ്കിൽ ഈ റൈസിന് ടേസ്റ്റും ഇല്ല. എപ്പോഴും ടേസ്റ്റ് വരുന്ന കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാവും. ചെറുതായിട്ടൊരു ഒരു ബ്രൗൺ കളറിലേക്ക് വരുന്ന കണ്ടോ നാരങ്ങാനീര് വീണ ഭാഗം തിളയ്ക്കുമ്പോൾ.
അതൊരു റിയാക്ഷൻ ആണത്. പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചിലർ ഈ ഒരു ഇത് കളർ ചേഞ്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നാ തക്കാളി ഇട്ട് കൊടുക്കും പുളിക്ക്, പിന്നെ തൈരിട്ട് കൊടുക്കും. പക്ഷെ ഇതിലൊക്കെ വെച്ചിട്ടും എനിക്ക് ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് നാരങ്ങാ നീരിടുമ്പോഴാണ്. അതുകൊണ്ടാണ് ഞാൻ നാരങ്ങാനീര് തന്നെ നല്ലപോലെ പിഴിഞ്ഞാണ് ഫുൾ ഒരു പകുതി ഫുൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ചേഞ്ചാണ് വരുന്നത് കളറിന്. അല്ല, കളർ നിങ്ങൾക്ക് മാറരുത് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഇതിനകത്തേക്ക് ടൊമാറ്റോ ആഡ് ചെയ്താൽ മതി അരച്ച്, നമ്മൾ അരയ്ക്കുമ്പം. അല്ലെങ്കിൽ ഒരു കപ്പ് തൈരിട്ട് കൊടുത്താലും മതി. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് കൂടെ കുറേശ്ശെ ആയിട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മൊത്തം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാവുമല്ലോ, അതുകൊണ്ടാണ്. ഇതൊരു ഫാമിലിക്കൊക്കെ പറ്റിയ, ഒരു നോർമൽ ഫാമിലിക്ക് പറ്റിയ ഒരു റൈസാണ്. ഇച്ചിരി വലിയ പിള്ളേരാണെങ്കിൽ, കൊച്ചു പിള്ളേരാണെങ്കിൽ ഇത്രയൊന്നും വേണ്ട, നാല് പേർക്കെന്ന് പറയാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഇപ്പം ഞാനിട്ടാ ഒരളവിൽ ഉപ്പെല്ലാം കറക്റ്റാണ്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ടൊമാറ്റോ റൈസ് അല്ല, സോറി, നമ്മുടെ പുതിന റൈസ് റെഡിയാണ്. ഇത് നക്കേഡ് നമ്മുടെ റൈത്തയില്ലേ, റൈത്തയുടെ കൂടെ ഒരു അച്ചാറൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ബാക്കിയുള്ളതും കൂടെ ഇട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുവാണ്. ചൂട് റൈസ്, റൈസിൻ്റെ ചൂട് മാറിയിട്ടില്ലെങ്കിലാണ് നമുക്ക് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ട്. നല്ല പോലെ തണുത്തതാണെങ്കിൽ നമുക്ക് എളുപ്പത്തിന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. നല്ല പോലെ വിട്ട് വിട്ട് കിടക്കുകയും ചെയ്യും. ഇനി ഇത് ചിക്കൻ്റെ കൂടെയും ബീഫിൻ്റെ കൂടെയും നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ, അല്ല വെജിറ്റേറിയൻസ് ആണെങ്കിൽ നല്ല ഒരു പൊട്ടറ്റോ മസാല പിന്നെ അങ്ങനെയൊക്കെ, അതിനൊക്കെ നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ മഷ്റൂം മസാല, പനീർ മസാല ഫ്രൈ ഒക്കെ ഇല്ലേ, പിന്നെ ഗോബിയുടെ ഡിഷസില്ലേ, ഡ്രൈ ആയിട്ടുള്ളതോ ഗ്രേവി ആയിട്ടുള്ളതോ, അതിനെല്ലാം നല്ല ഒരു മാച്ചാണിത്. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ റൈസ് റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നല്ല നല്ല ഡിഷസുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.